നമസ്കാരം. ഹണ്ട് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം നൂറ് വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ഇന്ന് പുതിയ കോവിഡ് കേസുകളില്ല. കോട്ടയത്ത് രോഗം ബാധിച്ച ചെങ്കളം സ്വദേശിയുടെ രണ്ടാം പരിശോധനാ ഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് 7677 പേർ നിരീക്ഷണത്തിൽ, 302 പേർ ആശുപത്രികളിൽ. വിമാനത്താവളങ്ങൾക്ക് സമീപം കൊറോണ കെയർ സെന്ററുകൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി. തലസ്ഥാനത്തെ കർശന നിയന്ത്രണങ്ങൾ. ബീച്ചുകളും ഷോപ്പിംഗ് മാളുകളും അടയ്ക്കും. പുറത്തുവന്ന 100 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ്. രോഗം സ്ഥിരീകരിച്ചവരുടെ നില തൃപ്തികരം. രോഗബാധിതനായ ഇറ്റാലിയൻ പൌരൻ താമസിച്ച വർക്കലയിലെ ജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് നിർദ്ദേശം. കോവിഡ് 19 ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇനി ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാം. ഇറ്റലിയിൽ അകപ്പെട്ട കൂടുതൽ ആളുകളെ ഇന്നെത്തിക്കും. രാജ്യത്ത് 2 കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ചത് മുംബൈയിലും അഹമ്മദ് നഗറിലും. രാജ്യത്ത് ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചത് 85 പേർക്ക്. കോവിഡ് 19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2. യുഎസിൽ അടിയന്തരാവസ്ഥ. നടപടി രാജ്യമെമ്പാടും. കോവിഡ് 19 പടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ $50 ബില്യൺ തുക ഫെഡറൽ ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ആശ്വാസ വാർത്ത. നിരീക്ഷണത്തിൽ കഴിയുന്ന 8 ഫലം നെഗറ്റീവ്. നിരീക്ഷണത്തിലുള്ള 2 കൂടി ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോട്ടയത്ത് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 1000 പിന്നിട്ടു. നിരീക്ഷണത്തിലുള്ളത് റാന്നിയിലെയും എറണാകുളത്തെയും രോഗികൾക്കൊപ്പം വിമാനയാത്ര ചെയ്തത് ഉൾപ്പെടെയുള്ളവർ. ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നവരുടെ എണ്ണം 11. വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നഴ്സുമാർക്ക് ഒരാഴ്ചക്കകം സ്ഥിരതാമസമൊരുക്കുമെന്ന് ജില്ലാ കളക്ടർ. കോവിഡ് വൈറസ് ബാധ സംശയിച്ച് നിരീക്ഷണത്തിലിരിക്കെ കാണാതായി വിദേശ ദമ്പതികളെ കണ്ടെത്തി. കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. ഇവർ കടന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന്. തൃശൂരിൽ നിരീക്ഷണത്തിലുള്ള 58 പേർക്ക് കൊറോണ ബാധയില്ലെന്ന് പരിശോധനാ ഫലം. 1571 പേർ ആകെ നിരീക്ഷണത്തിൽ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചികിത്സയിലുള്ള രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രിതല അവലോകനത്തിന് ശേഷം മന്ത്രി എ.സി. മൊയ്തീൻ. കോവിഡ് 19 ഭീതിയെ തുടർന്ന് ഷാർജയിലെ പുറംകടലിൽ കപ്പൽ ജീവനക്കാർ. ഒറ്റപ്പെട്ടത് MV ചാമ്പ്യൻ എന്ന കപ്പൽ. കപ്പലിലുള്ളത് വെഞ്ഞാറമൂട് സ്വദേശികളായ 3 മലയാളികൾ. സംഭവത്തിൽ ഉടനിടപെടുമെന്ന് നോർക്ക. യെസ് ബാങ്ക് ഇടപാടുകാർക്ക് ആശ്വാസം. ബാങ്കിന് ഏർപ്പെടുത്തിയിരുന്ന മൊറട്ടോറിയം ബുധനാഴ്ച പിൻവലിക്കും. അന്നു മുതൽ 50,000 മുകളിൽ ഇടപാടുകാർക്ക് പിൻവലിക്കാം. ബാങ്ക് പുനർജീവന പാക്കേജിനുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലയിൽ കൂടുതൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചു. തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജിൽ പുതുതായി ഐസൊലേഷൻ വാർഡുകൾ. 50 റൂമുകൾ തയ്യാർ. ഇറ്റലിയിൽ നിന്ന് രോഗലക്ഷണവുമായി എത്തുന്നവരെ ഇവിടെ എത്തിക്കും. കോഴിക്കോട് രാമനാട്ടുകരയിൽ യുവാവ് മർദ്ദനമേറ്റു മരിച്ചു. മരിച്ചത് ഒളവണ്ട സ്വദേശി ഷാനവാസ് എന്ന ഷാനു. സംഭവത്തിൽ 3 കസ്റ്റഡിയിൽ. കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന സർക്കാർ. സമൂഹ മാധ്യമങ്ങളിലൂടെയോ പൊതുവേദികളിലൂടെയോ സർക്കാരിനെ വിമർശിക്കരുതെന്ന് ഉത്തരവ്. നടപടി സർവേ ഡയറക്ടറുടെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ പ്രതിഷേധിച്ചതിന് പിന്നാലെ. ഉത്തരവിന്റെ പകർപ്പ് 24. കോവിഡ് 19 ജാഗ്രതാ നിർദ്ദേശം പാലിക്കാതെ BPCL. അമ്പലമുകളിലെ പദ്ധതി പ്രദേശത്ത് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നില്ല. പരാതിയുമായി തൊഴിലാളികൾ. കർണാടകയിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായി ഗതാഗതമന്ത്രി. ഇതിനായി പ്രത്യേക KSRTC ബസ്സുകൾ അയക്കാൻ ഗതാഗതമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. KSRTCയിൽ ദീർഘദൂര സർവീസുകളിൽ വിജയകരമായി നടക്കുന്ന ഡ്രൈവർ കം കണ്ടക്ടർ സംവിധാനം നിർത്തലാക്കാൻ നീക്കം. യൂണിയൻ നേതൃത്വങ്ങളുടെ സമ്മർദ്ദമാണ് നീക്കത്തിന് പിന്നിലെന്ന് ആരോപണം. DC സംവിധാനം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധത്തിലാണ് ഒരു വിഭാഗം ജീവനക്കാർ. മാസ്കുകളും സാനിറ്റൈസറുകളും അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. N95 മാസ്കുകൾ ഉൾപ്പെടെയാണ് അവശ്യ സാധന പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. June 30 വരെ ഇവ അവശ്യ സാധന പട്ടികയിൽ തുടരുമെന്നും സർക്കാർ.
മധ്യപ്രദേശിൽ രാഷ്ട്രീയ നാടകം തുടരുന്നതിനിടെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായെന്ന് ആരോപിച്ച് ബിജെപി. ഇന്നലെ രാത്രി സിന്ധ്യയുടെ കാറിന് നേർക്ക് കരിങ്കൊടി വീശിയെന്നും കല്ലെറിഞ്ഞെന്നും ബിജെപി നേതാവ്. കോട്ടയം നെടുങ്കുന്നം സഞ്ജീവനി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു രോഗി കൂടി മരിച്ചു. പുതുപ്പള്ളി സ്വദേശി മാത്യു സക്കറിയ മരിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പത്തംഗ റാപ്പിഡ് റെസ്പോൺസ് ടീം പരപ്പനങ്ങാടിയിലെത്തി. കോവിഡ് 19 ബാധ സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ സാരമായി ബാധിച്ചെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടായി. ഇത് സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുമെന്നും മന്ത്രി. ആറ്റിലേക്ക് അപ്രതീക്ഷിത വീഴ്ചയിലുണ്ടായ മുങ്ങിമരണമാണ് ദേവനന്ദയുടേതെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. അബദ്ധത്തിൽ ആറ്റിലേക്ക് തെന്നി വീണതാകാമെന്നും റിപ്പോർട്ടിൽ പരാമർശം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷവുമായി തർക്കത്തില്ലെന്ന മന്ത്രി ഇ പി ജയരാജൻ. സർക്കാരിന്റെ പ്രതിബദ്ധത ജനങ്ങളോട് മാത്രമാണെന്നും മന്ത്രി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചു. ഇന്ധന തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും മന്ത്രി. കോവിഡ് 19 പടരുന്ന പശ്ചാത്തലത്തിൽ ബംഗളൂരുവിൽ ചേരാനിരുന്ന RSS നേതൃയോഗം മാറ്റി. മാറ്റിയത് നാളെ മുതൽ 17 വരെ ചേരാനിരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭാ യോഗം. അട്ടാരി വാഗ അതിർത്തിയിൽ വിദേശികൾക്ക് സന്ദർശനാനുമതി നിർത്തലാക്കിയെന്ന് BSF. നടപടി കൊറോണ വൈറസ് ബാധയെ തുടർന്ന്. ഡൽഹി കലാപത്തോടനുബന്ധിച്ച് അറസ്റ്റിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടയച്ചു. 10ാം ക്ലാസ് പരീക്ഷ എഴുതാനും കോടതിയുടെ അനുമതി. ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാറോയ്ക്ക് കോവിഡ് 19 വൈറസ് ബാധയെന്ന് റിപ്പോർട്ട്. വാർത്ത പുറത്തുവിട്ടത് ജോർണലുഡിയ എന്ന ബ്രസീൽ പ്രാദേശിക പത്രം. കോവിഡ് 19 ബാധയ്ക്ക് പിന്നിൽ അമേരിക്കയാണെന്ന ആരോപണവുമായി ചൈന. ചൈനീസ് വിദേശകാര്യ വക്താവ് ഷാവോൾ ജിയാനാണ് പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. കുവൈറ്റിൽ 20 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 100 ആയി. സൌദിയിൽ 24 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ സൌദിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 86 ആയി. സൌദി അറേബ്യയിൽ നിന്നുള്ള എല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകളും നാളെ മുതൽ നിർത്തിവെക്കും. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ 2 ആഴ്ചത്തേക്ക് സർവീസുകൾ നിർത്തിവെക്കുന്നത് കോവിഡ് 19 ഭീതിയുടെ പശ്ചാത്തലത്തിൽ. കോവിഡ് ബാധയെ തുടർന്ന് സൗദിയിലെ പള്ളികളിൽ ഇന്നലെ നടന്ന ജുമാ നിസ്കാരവും ഖുതുബയും കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിച്ചു. മക്കയിലെ ഹറം പള്ളിയിലെത്തി വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഗ്രീൻലാൻഡിലും അന്റാർട്ടിക്കയിലും മഞ്ഞുപാളികൾ അതിവേഗമുരുകുന്നുവെന്ന് പഠനങ്ങൾ. ആഗോള താപനത്തെ തുടർന്ന് മഞ്ഞുരുകുന്നത് 90കളിലുള്ളതിനേക്കാൾ 6 മടങ്ങ് വേഗത്തിൽ. ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പടിയിറങ്ങി. തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്നലെ വൈകിട്ടോടെ. അതേസമയം മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ടെക്നോളജി അഡ്വൈസറായി തുടരുമെന്നും ബിൽഗേറ്റ്സ് അറിയിച്ചു. മൊബൈൽ ഫോണുകളുടെ GST നിരക്ക് 12% നിന്ന് 18% ഉയർത്തി. തീരുമാനം ഇന്ന് ചേർന്ന GST കൌൺസിൽ യോഗത്തിൽ. കവിയും ഭാഷാ പണ്ഡിതനുമായ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു. മരണം തിരുവനന്തപുരത്തെ വസതിയിൽ. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് ശാന്തി കവാടത്തിൽ. തിരുവനന്തപുരം വെള്ളനാട്ട് ബോധവൽക്കരണം തുടങ്ങി. അരുവിക്കര MLA KS ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് വീടുകൾ കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ തമിഴ്നാട് അതിർത്തി മേഖലയെ പാറശാലയിൽ ചത്തക്കോഴികളെ പാതയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട്ടിലെ കോഴി ഫാമുകളിൽ നിന്നും പക്ഷിപ്പനി ഭീതിയിൽ കൂട്ടത്തോടെ കോഴികളെ ഉപേക്ഷിച്ചതാണെന്ന് സംശയം. സ്ത്രീകളുടെ ഉന്നമനത്തിന് പ്രാധാന്യം നൽകി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജെൻഡർ ബജറ്റ്. കൊല്ലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജെൻഡർ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതാദ്യം. അംഗനവാടിയിൽ നിന്നും കുട്ടികൾക്ക് വിതരണം ചെയ്ത അമൃതം പൊടിയിൽ ചത്തപ്പള്ളി. സംഭവം കൊട്ടാരക്കര മൂഴിക്കോട് ജവഹർ പാർക്ക് അംഗനവാടി.
കൊല്ലം ജില്ലയിലെ മലയോര ഹൈവേക്ക് കരുത്ത് പകർന്ന് സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായി. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് പുനലൂർ ദേശീയപാതയ്ക്ക് സമാന്തരമായി വരുന്ന വൺ വേ റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചു. കൊല്ലം തെന്മലയിൽ മൂന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനിയെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോവിഡ് 19 വ്യാപനം തടയുന്നതിന് ഫ്ളാറ്റുകളിലും എടിഎമ്മുകളിലും ശുചിത്വം പാലിക്കാൻ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് നിർദ്ദേശിച്ച് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. നിർദ്ദേശം നൽകിയത് റെസിഡന്റ് അസോസിയേഷനുകൾക്കും ബാങ്കുകൾക്കും. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനുകളുടെ ടച്ച് സ്ക്രീൻ ഉപകരണങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം. സ്റ്റേഷൻ ഡയറക്ടർമാർക്കും മാനേജർമാർക്കും നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ. ശിഷ്യർക്ക് സന്യാസ ദീക്ഷ നൽകി മാതാ അമൃതാനന്ദമയി മഠം. ദീക്ഷാ ചടങ്ങുകൾ നടന്നത് 25 വർഷങ്ങൾക്ക് ശേഷം. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതി സർവീസ് സംഘടനകളുമായി മാർച്ച് 16 മുതൽ നടത്താണ്ടിരുന്ന മീറ്റിംഗുകൾ മാറ്റിവെച്ചു. നടപടി കോവിഡ് 19 പശ്ചാത്തലത്തിൽ. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരെ പരിശോധിക്കാൻ പമ്പയിൽ സംവിധാനം ഒരുക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. കോവിഡ് 19 ആശങ്കകൾക്കിടയിലും ശബരിമല ദർശനത്തിനെത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ നിരവധി പേർ. കോവിഡ് 19 ഭീതിയിൽ അധ്യയനം നിർത്തിയ സാഹചര്യത്തിൽ പുതിയ പാഠ്യരീതിയുമായി പൊൻകുന്നം സെന്റ് ആന്റണീസ് കോളേജ്. വാട്സ്ആപ്പ്, മെസ്സഞ്ചർ തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ പഠനം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. കൊടിയേറ്റ് നടന്നത് തന്ത്രി കണ്ഠരര് മോഹനരുടെ കാർമ്മികത്വത്തിൽ. കോവിഡ് 19 തടയാൻ നാടാകെ കൈകഴുകൽ കേന്ദ്രങ്ങൾ ഒരുക്കി. ആലപ്പുഴയിലെ ശ്രീ സത്യസായി സേവാ സംഘടന. പ്രധാന ജംഗ്ഷനുകൾ, ഓട്ടോസ്റ്റാനുകൾ, ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് കൈകഴുകൽ കേന്ദ്രങ്ങൾ. കുട്ടനാട്ടിലെ ഇടത്തോടുകളിൽ ഹൈഡ്രോളിക് പാലങ്ങൾ. നിർമ്മാണ ചെലവ് 6 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ. വാടകയ്ക്കെടുത്തക്കാർ മറിച്ചുവിറ്റ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കോട്ടയം ഐമനം സ്വദേശി സോമൻ. കോവിഡ് 19 ഭീതി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിജനം. മൂന്നാർ, വാഗമൺ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചു. ഇടുക്കിയിൽ വീണ്ടും ഭൂചലനം. ഭൂചലനമുണ്ടായത് കട്ടപ്പന, നെടുങ്കണ്ടം, രാജകുമാരി മേഖലകളിൽ. ഇന്നലെ മാത്രം ഇടുക്കിയിലുണ്ടായത് 13 നേരിയ ചലനം. കോവിഡ് 19 ആശങ്കകൾക്കിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1 കിലോ സ്വർണം പിടികൂടി. സ്വർണം കടത്താൻ ശ്രമിച്ചത് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച്. മലപ്പുറം സ്വദേശി എയർ കസ്റ്റംസ് ഇന്റലിജൻസിന്റെ പിടിയിൽ. കോവിഡ് 19 പ്രതിരോധത്തിനായി യൂത്ത് കോൺഗ്രസ് സൗജന്യ മാസ്ക് വിതരണം നടത്തി. മാസ്ക് നൽകിയത് പറവൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി. ആനയെ പേടിച്ച് ഇല്ലിക്കാടിന് മുകളിൽ വീടൊരുക്കിയ ആദിവാസി കുടുംബം. സംഭവം കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 കുടിയൂരിൽ. കോവിഡ് 19 സംബന്ധിച്ച് സാധാരണക്കാരുടെ ആശങ്ക അകറ്റാൻ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ്. കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും പൊതുപരിപാടികൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. പെരുമ്പാവൂരിൽ ബാർ ഉടമകളിൽ നിന്നും മാസപ്പടി പിരിച്ചുവന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കുന്നത്തുനാട് സർക്കിൾ ഇൻസ്പെക്ടർ സി കെ സജി, എക്സൈസ് ഇൻസ്പെക്ടർ സാബു ആർ ചന്ദ്ര, പ്രിവന്റീവ് ഓഫീസർ വി ആർ പ്രദീപൻ എന്നിവർക്ക്. കോതമംഗലം, നേര്യമംഗലം പ്രദേശങ്ങളിൽ വേനൽമഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിൽ വാഴകൃഷിക്ക് വ്യാപക നാശം. നാശനഷ്ടം വിലയിരുത്താനായി കൃഷിവകുപ്പ് അധികൃതർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. വേനൽ ശക്തമായതോടെ തൃശൂർ മട്ടത്തൂർ പഞ്ചായത്തിലെ കാരിക്കാവ് ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കിണറുകളിൽ വെള്ളമില്ലാതായതോടെ കോളനിയിലെ കുടിവെള്ള വിതരണം സ്തംഭിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി 25 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുന്ന സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിക്കുവാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. 5% 3 പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നും നാളെയും ദീപാരാധനയ്ക്ക് ശേഷം ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല. പ്രവേശനം നൽകുക ഭരണസമിതി അംഗങ്ങൾക്കും ചുമതലക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകർക്കും മാത്രം. കൂടപ്പുഴ പവർ ഹൌസ് വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൊബൈൽ ടവർ നിർമ്മിക്കാൻ നടന്ന നീക്കം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരുടെ പ്രതിഷേധം നഗരസഭാ കൌൺസിലർമാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ. വാറന്റ് കേസിലെ പ്രതി അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരനെ കുത്തി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റത് സിവിൽ പോലീസ് ഓഫീസർ പ്രമോദിന്.
പാലക്കാട് മണ്ണാർക്കാട് കൊച്ചിയുടെ തേനീച്ചക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നൂറിലധികം പേർക്ക് പരുക്ക്. കൊല്ലങ്കോട് ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് കുട്ടനാട് സ്വദേശി വിഷ്ണുബാബു, കൈനകര സ്വദേശി അജേഷ് എന്നിവർ. മലമ്പുഴ ഡാമിൽ സന്ദർശകർക്ക് വിലക്ക്. കോവിഡ് 19 ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. നെന്മാറവേല ചടങ്ങുകൾ മാത്രമായി നടത്തുമെന്ന ഉത്സവ കമ്മിറ്റി നടപടി കോവിഡ് 19 പശ്ചാത്തലത്തിൽ. ആദിവാസി വിദ്യാർത്ഥിനിയെ കിണറ്റിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചപ്പക്കാട് സ്വദേശി ഭവന. കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. നഗരസഭയുടെ പദ്ധതിയായ പാർക്കിംഗ് പ്ലാസയുടെ നിർമ്മാണം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. പക്ഷിപ്പനി സംബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടത്തി. പക്ഷിപ്പനി വ്യാപനം തടയാൻ രോഗബാധിത സ്ഥലങ്ങളിലെ കിണറുകളും ജലാശയങ്ങളും അണുവിമുക്തമാക്കും. കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മറികടന്ന് ഇറച്ചിക്കടത്ത്. യാതൊരുവിധ സുരക്ഷയും ഒരുക്കാതെ അറുത്ത കോഴികളുമായി എത്തിയ വാഹനം വ്യാപാരികൾ തടഞ്ഞു. കൊറോണ വ്യാപന പ്രതിരോധത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു. ചാലിക്കര പുളിയോട്ടുമുക്ക് അവറാട്ടുമുക്ക് റോഡിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം. നിർമ്മാണ പ്രവൃത്തി തീരുന്നവരെ നിയന്ത്രണം തുടരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്ന മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് ഭക്ഷണ വിതരണത്തിനുള്ള ട്രോളിയും പാത്രങ്ങളും സംഭാവനയെ ലഭിച്ചു. പാലക്കാട് തിരുവാഴിയോട് സ്വദേശി എം ഗോപാലനാണ് ഇവ ലഭ്യമാക്കിയത്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ കർശന നിയന്ത്രണം. വിമാനത്തിലേക്കുള്ള യാത്രക്കാർക്കും വാഹനത്തിൽ ഡ്രൈവർക്കും മാത്രമേ പ്രവേശനം അനുവദിക്കൂ. കോനൂരിന് സമീപം ഉപതലയിൽ 1 ഏക്കറോളം റിസർവ് വനം കത്തിനശിച്ചു. 5 മണിക്കൂറോളം സമയമെടുത്താണ് തീയണത്തത്. വയനാട് ജില്ലയിൽ കുരങ്ങുപനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ആദിവാസി മേഖലകളിൽ ഗോത്രഭാഷയിലുള്ള ബോധവൽക്കരണ വീഡിയോകൾ പ്രദർശിപ്പിക്കും. വയനാട് ജില്ലയുടെ അന്തർ സംസ്ഥാന അതിർത്തി ചെക്ക്പോസ്റ്റുകൾ യാത്രക്കാരെ പരിശോധിക്കാൻ നടപടി. ഇതിനായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മാർക്ക് തട്ടിപ്പ് നടത്തിയ കണ്ണൂർ മട്ടന്നൂരിലെ AE ഓഫീസ് സെക്ഷൻ ക്ലർക്കിനെ DD സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തത് രാജേഷ് ബാബുവിനെ. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കോവിഡിനെതിരെ ഒരുക്കിയ ഹെൽപ് ഡെസ്കിന്റെ പ്രവർത്തനം ഊർജ്ജിതമാക്കിയ അധികൃതർ. ഹെൽപ് ഡെസ്ക് ഒരുക്കിയത് വിദേശത്തെത്തിയവർക്കും രോഗലക്ഷണമുള്ളവർക്കും റിപ്പോർട്ട് ചെയ്യുന്നതിന്. വിദേശത്ത് നിന്നും വരുന്നവരെ അകറ്റി നിർത്താതെ കൂടുതൽ ജനസൗഹാർദ്ദ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ ഡോ ഡി സജിത് ബാബു. സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മിശ്രവിവാഹ ദമ്പതികൾക്ക് 1 വർഷം സുരക്ഷിതമായി താമസിക്കുന്നതിന് സേഫ് ഹോമുകൾ തുടങ്ങുന്നു. ഒരു ഹോമിൽ 10 ദമ്പതികൾക്ക് താമസ സൗകര്യമൊരുക്കും. കാസർഗോഡ് ജില്ലയിലെ പട്ടികജാതി കോളനികളിൽ അലങ്കാര ചെടികളും പുഷ്പങ്ങളും കൃഷി ചെയ്യാനുള്ള പദ്ധതിക്കെതിരെ കൃഷിവകുപ്പ്. കോളനിവാസികൾക്ക് പൂക്കളെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും അറിവില്ലെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട്. കാസർഗോഡ് കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ഹെൽപ് ഡെസ്ക് സംവിധാനം. മാർച്ച് 13 കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടത്താനിരുന്ന ജില്ലയിലെ സ്കൂളുകളിലെ ഇക്കോ ക്ലബ് ടീച്ചർമാരുടെ ഏകദിന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനം മാറ്റിവെച്ചു. അറിയിച്ചത് ജില്ലാ കോർഡിനേറ്റർ. കാസർഗോഡ് ചെങ്ങല ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ആരോഗ്യ ജാഗ്രതാ നടപടി. കോവിഡ് 19 ഭീഷണി പശ്ചാത്തലത്തിലാണ് നടപടി. പോൺ താരം മിയ ഖലീഫ വിവാഹിതയാകുന്നു. സ്വീഡിഷ് ഷെഫായ റോബർട്ട് സാൻഡ്ബർഗ് ആണ് വരൻ. June 10 വിവാഹം. തെന്നിന്ത്യൻ സിനിമാ താരം ഷീല കൌർ വിവാഹിതയായി. ബിസിനസ്സുകാരനായ സന്തോഷ് റെഡ്ഡിയാണ് വരൻ. പ്രശാന്ത് നീലന്റെ സംവിധാനത്തിൽ യശ് നായകനാകുന്ന ചിത്രം KGF 2 ഈ വർഷം October 23 തിരിയോച്ചകളിലെത്തും. 2018 December 20 പുറത്തിറങ്ങിയ KGF Chapter 1 തുടർച്ചയാണ് ചിത്രം. ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില അസത്യ പ്രചാരണങ്ങൾ നോക്കുക.
കൊറോണയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുമായി ബഹ്റൈൻ. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തനം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുവെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ എത്തിയതിനെ തുടർന്നുണ്ടായ വ്യാജ വാർത്ത പരിശോധിക്കാം. രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടലും പിളരലും പിളർക്കലും ഒരു പുതുമയല്ല. ഭൂരിഭാഗം ചാടലുകളുടെയും അടിസ്ഥാനം സ്ഥാനമോഹവുമാണ്. പാർട്ടി വിട്ട് പാർട്ടി മാറ്റത്തിലൂടെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ഈ വിഷയത്തിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്തയാണ് ഇന്നത്തെ ഫേസ്ബുക്കിൽ. കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയിട്ട് അധികമായില്ലെങ്കിലും വ്യാജ വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഹോളി ആഘോഷങ്ങളെ തുടർന്ന് ഞങ്ങൾ ഒരു നായയെ വാങ്ങുന്നു എന്ന ശീർഷകത്തോടെയാണ് കർണാടകയുടെ ബിജെപി ട്വിറ്റർ പേജിൽ വാർത്ത പ്രചരിക്കുന്നത്. കർണാടകയിലെ ബിജെപി നേതൃത്വം അങ്ങനെ ഒരു ട്വീറ്റ് നടത്തിയിട്ടുണ്ടോ? രാജിക്കത്തിൽ സംശയമൊന്നുമില്ല, എന്നാൽ ട്വീറ്റിൽ ഒരു സംശയം. മാർച്ച് 10 സോണിയാഗാന്ധിക്ക് നൽകിയ രാജിക്കത്താണ് പേജിൽ പ്രചരിക്കുന്നത്. ഞങ്ങളുടെ പരിശോധനയിൽ കത്ത് പ്രചരിച്ചത് കർണാടക ബിജെപിയുടെ ട്വിറ്റർ പേജിലല്ലെന്ന് തെളിഞ്ഞു. ഈ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് 2019. എന്നാൽ ശരിയായ പേജ് തുടങ്ങിയത് മാർച്ച് 2009 പരിശോധനയിൽ തെളിഞ്ഞു. ഒപ്പം പേര് നൽകിയിരിക്കുന്നതിലെ സ്പെല്ലിംഗ് പരിശോധിച്ചാൽ ഇതിലെ വ്യാജനെ പെട്ടെന്ന് കണ്ടെത്താം. പേജിൽ ബ്ലൂടിക് ഇല്ലാത്തതിനാൽ ഇത് വ്യാജമായി ഉണ്ടാക്കിയ ഒരു ട്വിറ്റർ പേജാണെന്ന് വ്യക്തമായി. പോകേണ്ടവർ ഏതായാലും പോയി, അതിനെ വിമർശിക്കേണ്ടവർക്ക് അതാകാം. കാരണം ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഏതൊരു പൗരനുമുണ്ട്. എന്നാൽ അതൊരിക്കലും ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു കൊണ്ടാകരുത്. ന്യൂസ് പൂർത്തിയാകുന്നു. ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ കാണാം. ഡോക്ടർ അരുൺകുമാർ ജയൻ, നമസ്കാരം.